ലിബർ ഓഫീസ് കാലക്കിലെ റൗണ്ട് ഫങ്ഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാക്ടിക്കലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കിവിടെ ടു തൗസൻഡ് ട്വൻ്റിയിലുള്ള കുറേ പ്രോഡക്ട്സുകളുടെ പ്രൊഡക്ഷൻ വാല്യൂയില് തന്നിട്ടുണ്ട് ഫ്രാക്ഷനിലുള്ള വാല്യൂസാണ് തന്നിട്ടുള്ളത് ഈ വാല്യൂകളെല്ലാം തന്നെ റൗണ്ട് ഫങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് റൗണ്ട് റൗണ്ട് അപ്പ് ആൻഡ് റൗണ്ട് ഡൗൺ ഫങ്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് റൗണ്ട് ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിലൂടെ പഠിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് റൗണ്ട് ഇൻ ദ എമൗണ്ട് എമൗണ്ട്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് റൗണ്ട് ടു ഫങ്ഷൻസ് ഫസ്റ്റ് വൺ റൗണ്ട് ഇൻ ദ വാല്യൂ ഓഫ് റൈസ് ടു ദ നിയറസ്റ്റ് ഇൻറ്റീജിയർ റൈസിൻ്റെ വാല്യൂ നിയറസ്റ്റ് ഇൻറ്റീജിയറിലേക്ക് മാറ്റണം നിയറസ്റ്റ് ഇൻറ്റീജിയർ എന്ന് പറയുന്നത് ഫ്രാക്ഷനുകളില്ലാത്ത സംഖ്യ ആക്കി മാറ്റണം നമുക്ക് തന്നിട്ടുള്ളത് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് സെവൻ ഫൈവ് ത്രീ എന്ന വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അതേപോലെ വീറ്റിൻ്റെ വാല്യൂ നിയറസ്റ്റ് ടെന്നിലേക്ക് മാറ്റണം ഗ്രൗണ്ട് നട്ടിൻ്റെ ഇത് നിയറസ്റ്റ് ഹൺഡ്രഡിലേക്ക് മാറ്റണം റൗണ്ട് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത് അതേപോലെ മസ്റ്റാഡിൻ്റെ വാല്യൂ രണ്ട് ഡെസിമൽ പ്ലേസിൽ റൗണ്ട് ചെയ്യണം റൗണ്ട് ചെയ്യേണ്ടതുണ്ട് അതേപോലെ റൗണ്ട് അപ്പാണ് പിന്നെ ചെയ്യേണ്ടത് റൗണ്ട് അപ്പ് ദ വാല്യൂ ഓഫ് ഗ്രീൻ ഗ്രാം ടു നിയറസ്റ്റ് വൺ റൗണ്ട് നമുക്കറിയാം സാധാരണ നമ്മൾ ചെയ്യുന്ന മാറിൻ്റെ അതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്തുകൊണ്ടാണ് റൗണ്ട് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് പോയിൻ്റ് ഫൈവ് അല്ലെങ്കിൽ ഫൈവിനേക്കാൾ കൂടുതലാണെങ്കിൽ നെക്സ്റ്റ് ഡെസിമലിലേക്ക് പോവുകയും നെക്സ്റ്റ് സംഖ്യയിലേക്ക് പോവുകയും ഫൈവിനേക്കാൾ കുറവാണെങ്കിൽ താഴെയുള്ള സംഖ്യയിലേക്ക് റൗണ്ട് ചെയ്യപ്പെടുകയും ചെയ്യും അതാണ് റൗണ്ട് ഇനി റൗണ്ട് അപ്പ് അപ്പാണെങ്കിൽ സീറോൻ്റെ മുകളിലോട്ടാണെങ്കിൽ എല്ലാ സമയത്തും അത് നെക്സ്റ്റ് വാല്യൂവിലേക്ക് പോവുകയും റൗണ്ട് ഡൗൺ ആണെങ്കിൽ എല്ലാ വാല്യൂ അതായത് ഫൈവിൻ്റെ മുകളിലാണെങ്കിൽ പോലും അതിൻ്റെ താഴെയുള്ള വാല്യൂയിലേക്ക് റൗണ്ട് ചെയ്യപ്പെടുകയും ചെയ്യും റൗണ്ട് റൗണ്ട് അപ്പ് റൗണ്ട് ഡൗൺ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ഈ ഒരു ലിബർ ഓഫീസ് കാൽക്ക് ഫയൽ ഓപ്പൺ ചെയ്യാണ് വേണ്ടത് ഓപ്പൺ ലിബർ ഓഫീസ് കാൽക്ക് അപ്ലിക്കേഷനിൽ പോവാം അപ്ലിക്കേഷനിൽ പോയതിന് ശേഷം ഓഫീസിൽ പോവാം ലിബർ ഓഫീസ് ലിബർ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ അതേപോലെ അതിൽ എൻറ്റർ ചെയ്യുകയാണ് വേണ്ടത് പ്രോഡക്റ്റ്സ് എന്ന ലേബിൽ നമ്മൾ എ വൺ എന്ന് പറയുന്ന സെല്ലിൽ എൻറ്റർ ചെയ്യണം വാല്യൂ ഇൻ റുപ്പീസ് എന്നുള്ളത് ബി വണ്ണിലാണ് നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എ ടു മുതൽ ബി നയൻ വരെയുള്ള കോളങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക എൻറ്റർ ചെയ്യാം സി വണ്ണിൽ സി എന്ന് പറയുന്ന കുളത്തിലാണ് നമ്മൾ ഇനി അടുത്ത ഈ റൗണ്ടഡ് ഫിഗർ അല്ലെങ്കിൽ റൗണ്ടഡ് എമൗണ്ട് അതിനുള്ള ഫോർമുല നമ്മൾ എൻറ്റർ ചെയ്യുന്നത് അപ്പോൾ റൗണ്ടഡ് എമൗണ്ട് എന്നുള്ള ലേബൽ സി വണ്ണിലാണ് എൻറ്റർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഇക്കാര്യങ്ങളെല്ലാം തന്നെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞു എ വണ്ണിൽ പ്രോഡക്റ്റ് അതേപോലെ ബി വണ്ണിൽ വാല്യൂ ഇൻ റുപ്പീസ് റൗണ്ടഡ് വാല്യൂ സി വണ്ണിൽ എൻട്രി ചെയ്തു റൈസിൻ്റെ കേസ് പറയുന്നത് റൗണ്ട് ദ വാല്യൂ ഓഫ് റൈസ് ടു ദ നിയറസ്റ്റ് ഇൻറ്റീജിയർ ഇവിടെ നമുക്ക് റൈസിൻ്റെ വാല്യൂ കാണാം ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് സെവൻ ഫൈവ് ത്രീ ആണ് അപ്പം ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം റൗണ്ട് ചെയ്യണം അതായത് നിയറസ്റ്റ് ആയിട്ടുള്ള ഇൻറ്റീജിയർ അതായത് ഫ്രാക്ഷൻ ഇല്ലാത്ത സംഖ്യയിലേക്ക് നമുക്കതിനെ റൗണ്ട് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് റൗണ്ട് എന്ന് പറയുന്ന ഫങ്ഷനാണ് അപ്പോൾ ഏത് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫോർമുല എൻറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈക്വൽ സൈൻ ആദ്യം ചെയ്യണം എന്നതിന് ശേഷം റൗണ്ട് റൗണ്ടെന്ന ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് റൗണ്ട് അടിക്കുക എൻറ്റർ ചെയ്യുക നമ്പർ ഏത് സെല്ലിലുള്ള വാല്യൂ നമ്പർ ആണോ നമുക്കിവിടെ സെൽ അഡ്രസ്സും കൊടുക്കാം നേരിട്ട് നമ്പറ് വേണമെങ്കിൽ കൊടുക്കാം ത്രീ ഫോ ത്രീ ഫൈവ് സിക്സ് പോയിൻറ്റ് സെവൻ ഫൈവ് ത്രീ എന്ന് വേണമെങ്കിൽ കൊടുക്കാം അതല്ല എങ്കിൽ ആ സെല്ല് അഡ്രസ്സ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം നമുക്ക് സെൽ അഡ്രസ്സാണ് കൊടുക്കുന്നത് അപ്പം നമുക്കിവിടെ ഒരു ഫ്രാക്ഷനും ഇല്ലാതെ ഉള്ള സംഖ്യയാണ് കിട്ടാൻത് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് സെവൻ ഫൈവ് ത്രീ ആണ് നിലവിലുള്ളത് നമുക്കതല്ല വേണ്ടത് ഇത് ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള ഒറ്റ സംഖ്യയിലേക്ക് അതായത് നിയറസ്റ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ഇല്ലാത്ത സംഖ്യയിലേക്ക് നമുക്ക് അതിനെ റൗണ്ട് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്നത് സീറോ ആണ് ഒറ്റ ഫ്രാക്ഷൻ ഇല്ലാത്ത സംഖ്യയൊക്കെ നമുക്ക് മാറ്റണം അത് അപ്പം ഞാനിവിടെ എൻട്രി ചെയ്തു റൗണ്ട് ബി ടുവിലുള്ള വാല്യൂ ആണ് നമുക്ക് റൗണ്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഫ്രാക്ഷൻ സീറോ ആണ് ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഇൻറ്റീജർ ആയിട്ടുള്ള ത്രീ ഫൈവ് സെവൻ എന്ന സംഖ്യയിലേക്ക് ആ എമൗണ്ടിനെ റൗണ്ട് ചെയ്യപ്പെടും ഇനി രണ്ടാമത്തേത് വീറ്റിൻ്റെ വാല്യൂ ആണ് റൗണ്ട് ദ വാല്യൂ ഓഫ് വീറ്റ് ടു നിയറസ്റ്റ് ടെൻ നിയറസ്റ്റ് ടെൻ അതായത് ഇവിടെ എയ്റ്റ് ആണ് അപ്പോൾ ഇതിൽ നമുക്ക് നിയറസ്റ്റ് ടെന്നിലേക്ക് റൗണ്ട് ചെയ്യണം ഇവിടെ ടെൻ എന്നുള്ള വാല്യൂ വരുന്നത് ആണ് വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം ഈ നിയറസ്റ്റ് ടെന്നിലേക്ക് നമുക്ക് ഈ ഒരു സിക്സിനെ റൗണ്ട് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നമുക്കറിയാം എയ്റ്റ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഉള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് നിയറസ്റ്റ് ടെൻ എന്ന് പറയുന്നത് എയ്റ്റ് ഹൺഡ്രഡ് സെവൻറ്റി ആണ് അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക നിയറസ്റ്റ് സിക്സ് നിയറസ്റ്റ് ടെന്നിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇതിനെ റൗണ്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം റൗണ്ട് നമ്മുടെ ഏത് സെല്ലിലുള്ള വാല്യൂ ആണ് ബി ത്രീയിലുള്ള വാല്യൂ ആണ് നമുക്ക് വേണ്ടത് പോയിൻ്റിന് ശേഷം സോറി പോയിൻറ്റിന് മുന്നേ ഉള്ള ഒരു സംഖ്യക്ക് മുന്നേയുള്ള സംഖ്യയാണ് അതായത് അഞ്ചിന് മുന്നേയുള്ള സംഖ്യയാണ് നമുക്ക് റൗണ്ടിങ്ങിന് വിധേയമാക്കേണ്ടത് അപ്പോൾ നമുക്കിവിടെ എൻറ്റർ ചെയ്യേണ്ടത് മൈനസ് വണ് എന്നാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് അപ്പം മൈനസ് വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ പോയിൻ്റിന് മുന്നേയുള്ള ഈ സിക്സ് ആണ് എന്ത് ചെയ്യുന്നത് റൗണ്ട് ചെയ്യപ്പെട്ട് വരുന്നത് നമുക്കത് നോക്കാം അപ്പോൾ റൗണ്ട് ബി ത്രീ കോമ മൈനസ് വൺ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിയറസ്റ്റ് ടെന്നിലേക്ക് ഈ എയിറ്റ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് പോയിൻ്റ് സിക്സ് എന്നുള്ളത് റൗണ്ട് ചെയ്ത് വരും ഇനി മൂന്നാമത്തേത് ഗ്രൗണ്ട് ഔട്ടിൻ്റെ വാല്യൂ ആണ് ഇത് നമുക്ക് റൗണ്ട് ചെയ്യപ്പെടേണ്ടത് നിയറെസ്റ്റ് ഹൺഡ്രഡിലേക്കാണ് അപ്പോൾ നേരത്തെ ടെന്നിലേക്ക് നമ്മൾ റൗണ്ട് ചെയ്തു ഇനി നിയറസ്റ്റ് ഹൺഡ്രഡിലേക്കാണ് നമ്മൾ റൗണ്ട് ചെയ്യേണ്ടത് നിയറസ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് തേർട്ടി സിക്സ് ആണുള്ളത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡ് ആണ് അതിലേക്ക് റൗണ്ട് ചെയ്യും എങ്ങനെയാണത് അതിൻ്റെ ഫോർമുല എൻറ്ററി ചെയ്ത് നോക്കാം റൗണ്ട് റൗണ്ട് സെൽ വാല്യൂ ബി ഫോർ ആണ് ബി ഫോർ കോമ രണ്ട് സംഖ്യകൾക്ക് ഇപ്പോഴുള്ള ആണ് എന്ത് ചെയ്യേണ്ടത് നമുക്ക് റൗണ്ടിങ്ങിന് വിധേയമാക്കേണ്ടത് ഹൺഡ്രഡ് ആണ് നമുക്ക് റൗണ്ടിങ്ങിന് ചെയ്യേണ്ടത് നിയറസ്റ്റ് ഹൺഡ്രഡിലേക്കാണ് റൗണ്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം മൈനസ് ടു എന്ന് കൊടുക്കാം അതായത് പോയിൻറ്റിന് മുന്നേ രണ്ട് സംഖ്യകൾക്ക് ഇപ്പോഴുള്ള സംഖ്യയാണ് എന്ത് ചെയ്യുന്നത് റൗണ്ടിങ്ങിന് വിധേയമാവുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ പോയിൻ്റ് സോറി മൈനസ് ടു കൊടുത്തു കഴിഞ്ഞു നമുക്ക് റൗണ്ട് ചെയ്ത് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് മസ്റ്റാഡിൻ്റെ വാല്യൂ പോയിൻറ്റിന് ശേഷം നാല് ഡെസിമൽ പോയിന്റുകളുണ്ട് അപ്പം ഇതിനും രണ്ട് ഡെസിമൽ പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം റൗണ്ട് ചെയ്യണം അതാണ് നമ്മളോട് പറയുന്നത് റൗണ്ട് ദ വാല്യൂ ഓഫ് മസ്റ്റാർഡ് ടു ടു ഡെസിമൽ പ്ലേസ് രണ്ട് ഡെസിമൽ പ്ലേസിലേക്ക് നമുക്കതിനെ റൗണ്ട് ചെയ്യണം അപ്പം നമുക്കിവിടെ എൻ്റർ ചെയ്യാം നമ്മൾ ചെയ്യുന്നത് റൗണ്ട് എന്നുള്ള ഫങ്ഷൻ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് റൗണ്ട് ബി ഫൈവിലുള്ള വാല്യു ആണ് നമുക്ക് റൗണ്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് രണ്ട് ഡെസിമൽ പ്ലേസിൽ ആ റൗണ്ടിങ് എന്ത് ചെയ്യണം പൂർത്തിയാവണം അപ്പോൾ രണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നാല് ഡെസിമൽ പ്ലേസ് ഉള്ളത് ഓട്ടോമാറ്റിക്കായി എന്തു ചെയ്യും രണ്ട് ഡെസിമൽ പ്ലേസിലേക്ക് മാറി വരും ഇവിടെ നമുക്ക് ഫോർട്ടീൻ പോയിൻ്റ് സിക്സ് ഫൈവ് ത്രീ ടു എന്നുള്ളത് ഫോട്ടീൻ പോയിൻറ്റ് സിക്സ് ഫൈവ് എന്നായി മാറി അടുത്തത് ഗ്രീൻ ഗ്രാ ിൻ്റെ നമ്മളോട് പറയുന്നത് റൗണ്ട് അപ്പ് ചെയ്യാനാണ് റൗണ്ട് അപ്പ് എന്ന് പറയുമ്പോൾ റൗണ്ടിൽ നേരത്തെ പറഞ്ഞു ഫൈവ് ഫൈവിൻ്റെ മുകളിലോട്ടുള്ളത് നെക്സ്റ്റ് സംഖ്യയിലേക്കും ഫൈവ് കുറവുള്ളത് അതിൻ്റെ ലോവസ്റ്റ് ആയിട്ടുള്ള സംഖ്യയിലേക്കും റൗണ്ട് ചെയ്യപ്പെടും പക്ഷേ റൗണ്ട് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും അപ്പർ വാല്യൂയിലേക്കാണ് എന്തു ചെയ്യുക റൗണ്ട് ചെയ്യപ്പെടുക അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഗ്രീൻഗ്രാമിൻ്റെ വാല്യൂ നമുക്ക് നിയറസ്റ്റ് വണ്ണിലേക്ക് നിയറെസ്റ്റ് വൺ എന്ന വാല്യൂയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം അപ്പ് ചെയ്യണം റൗണ്ട് അപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് നമുക്കെങ്ങനെയാണെന്ന് നോക്കാം നമ്മളിവിടെ കൊടുക്കുന്നത് റൗണ്ട് അപ്പാണ് റൗണ്ട് അപ്പ് സെല്ലിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ബി സിക്സിലുള്ള വാല്യൂ ആണ് റൗണ്ട് അപ്പ് ബി സിക്സിലുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം ഒരു ഒരു സംഖ്യയായിട്ട് നമുക്ക് റൗണ്ട് ചെയ്യപ്പെടണം അപ്പം നമ്മളിവിടെ ഒന്ന് കൊടുത്തു സോറി ബി സിക്സിലുള്ള വാല്യൂ നമുക്ക് നിയറസ്റ്റ് വണ്ണിലേക്കാണ് ചെയ്യേണ്ടത് നിയറസ്റ്റ് വണ്ണിലേക്കാണ് നമുക്ക് ചെയ്യേണ്ടത് ഗ്രീൻ ഗ്രാമ് അതുകൊണ്ട് തന്നെ നമ്മളത് സീറോ ആണ് കൊടുക്കേണ്ടത് നമ്മൾ സീറോ കൊടുത്തു നിയറസ്റ്റ് വണ്ണിലേക്ക് നമുക്കത് റൗണ്ട് അപ്പ് ചെയ്ത് വരും നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ വന്നിട്ടുള്ളത് വണ് എന്ന നയൻ ടു എന്നുള്ളത് നയൻ ത്രീ എയിലേക്ക് മാറി അതായത് ഒന്നാമത്തെ സംഖ്യ ഒന്നാമത്തെ സംഖ്യ എന്തായി മാറി നയൻ ത്രീയിലേക്ക് അപ്പ് ചെയ്തു വന്നു ഇവിടെ പോയിൻ്റ് ടു ഫൈവ് ആണുള്ളത് ആ പോയിൻ്റിന് ശേഷമുള്ള വാല്യൂ ഇവിടെ എന്ത് ചെയ്യുന്നില്ല പരിഗണിക്കുന്നില്ല സീറോനേക്കാൾ കൂടുതലാണെങ്കിൽ എല്ലാ സമയത്തും എന്തായി മാറും അത് നെക്സ്റ്റ് ഇതിലേക്ക് പോകും എന്നുള്ളതാണ് അപ്പാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് റൗണ്ട് ചെയ്യപ്പെടുന്നത് ഇനി കോക്കനറ്റിൻ്റെ വാല്യൂ നമുക്ക് നിയറസ്റ്റ് ടെന്നിലേക്കാണ് എന്ത് ചെയ്യേണ്ടത് റൗണ്ട് അപ്പ് ചെയ്യേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം റൗണ്ട് അപ്പ് റൗണ്ട് അപ്പ് ബി സെവനിലുള്ള വാല്യൂ ആണ് നമ്മൾ റൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബി സെവൻ ഇവിടെ ടെൻ വാല്യൂ എന്ന് പറയുന്നത് ഈ നൈൻ എന്ന് പറയുന്ന പോയിന്റിന് ശേഷം മുന്നേയുള്ള ഒരു സംഖ്യ കീപ്പറുള്ള അതായത് നയൻ എന്ന വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ റൗണ്ടപ്പിന് വിധേയമാവുന്നത് ഇവിടെ മൈനസ് വണ് കൊടുത്തു അപ്പ് ചെയ്ത് വരുന്ന സമയത്ത് മൂവായിരത്തി എഴുന്നൂറിലേക്ക് അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നൈൻ എന്നുള്ളത് അടുത്ത സംഖ്യയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത് റൗണ്ടിങ്ങിന് വിധേയമാവുന്നത് ഇനി അടുത്തത് ടീയുടേത് നിയറസ്റ്റ് ഹൺഡ്രഡിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് റൗണ്ട് അപ്പ് ചെയ്യേണ്ടത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം റൗണ്ടപ്പ് കൊടുക്കാം റൗണ്ടപ്പ് ബി എയ്റ്റിലുള്ള വാല്യൂ ആണ് നമുക്ക് റൗണ്ടിങ്ങിന് വിധേയമാക്കേണ്ടത് ബി എയ്റ്റ് നമുക്ക് ഹൺഡ്രഡിലേക്കാണ് അല്ലെങ്കിൽ ഹൺഡ്രഡിൻ്റെ വാല്യൂ അതായത് ഈ പോയിൻറ്റിന് മുന്നേയുള്ള രണ്ട് സംഖ്യകൾക്കിപ്പുറമുള്ള ഹൺഡ്രഡ് എന്ന വാല്യൂ നമ്മൾ ഒറ്റ പത്ത് നൂറ് ആ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ റൗണ്ടിന് വിധേയമാക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മൈനസ് ടു എന്ന് കൊടുക്കാം മൈനസ് ടു ടു കൊടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി പതിനെട്ടാണ് ഉള്ളത് ആ സംഖ്യ എന്ത് ചെയ്യും തൊട്ട് അഞ്ഞൂറിൻ്റെ തൊട്ട് മുകളിലുള്ള സംഖ്യയിലേക്ക് റൗണ്ട് ചെയ്യും അതായത് സിക്സ് ഹൺഡ്രഡിലേക്ക് റൗണ്ട് ചെയ്യപ്പെടും പിന്നെ ലാസ്റ്റ് വൺ നമ്മൾ പറയുന്നത് റൗണ്ട് ഡൗൺ ദ വാല്യൂ ഓഫ് കോഫി ടു ടു ഡെസിമൽ രണ്ട് ഡെസിമലിലേക്ക് റൗണ്ട് ഡൗൺ ചെയ്യണമെന്നാണ് രണ്ട് ഡെസിമലിലേക്ക് ഇതിനെ റൗണ്ട് ഡൗൺ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് റൗണ്ട് ഡൗൺ ബ്രാക്കറ്റ് ബി നയനിലുള്ള വാല്യൂ ആണ് നമുക്ക് റൗണ്ട് ചെയ്യേണ്ടത് രണ്ട് ഡെസിമൽ പ്ലേസിലേക്കാണ് നമുക്ക് റൗണ്ട് ഡൗൺ ചെയ്യപ്പെടേണ്ടത് നമ്മൾ രണ്ടും കൊടുത്തു എൻട്രി ചെയ്തു ഈ സിക്സ് പോയിൻ്റ് സിക്സ് സിക്സ് ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് സെവൻ ടു നയൻ ഫോർ എന്ന വാല്യൂ സെവൻ ടു ഡൗൺ ആയിട്ടാണ് എന്ത് ചെയ്തത് ഇവിടെ റൗണ്ട് ചെയ്യപ്പെട്ടത് കാരണം നെക്സ്റ്റ് നയൻ ആണുള്ളത് ആ നയൻ പരിഗണിക്കാതെ താഴെയുള്ള സംഖ്യയിലേക്ക് റൗണ്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ ഈ കൊസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ വീഡിയോയിലുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ഇതിൻ്റെ പ്രൊസി ക്വസ്റ്റ്യനും പ്രൊസീജിയറും നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ നോട്ടിലേക്ക് പകർത്തിയതിനു ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുക താങ്ക്